മലയാള മനോരമ ഓൺലൈൻ ഇന്ന് വലിയൊരു കാര്യത്തിൽ തിരുവനന്തപുരത്തെ ഇടത് സ്ഥാനാർത്ഥി പന്നിൻ രവീന്ദ്രന്റെ ഒരു വാർത്തയുമായി വന്നിട്ടുണ്ട്. വാർത്ത കൊടുത്ത മനോരമ ഉദ്ദേശിച്ചത് ഇതാണ്: CPI സ്ഥാനാർത്ഥികൾ സാമ്പത്തികമായി കടുത്ത പ്രതിസന്ധിയിലാണ്, അതോടെ പന്നിൻ രവീന്ദ്രൻ തന്റെ പ്രചരണത്തിന് പണം കണ്ടെത്താനായി പണപ്പിരിവുമായി ഇറങ്ങിയിരിക്കുന്നു. ഇതിലെന്താണ് തെറ്റെന്നാണ് ചോദിക്കാനുള്ളത്. മടിയിൽ കനമില്ലാത്ത സ്ഥാനാർത്ഥികൾ തന്നെയാണ് പന്നിനും തൃശ്ശൂരിലെ VS സുനിൽകുമാറുമൊക്കെ. അവരുടെ ജീവിതം ഒരു തുറന്ന പുസ്തകമാണ്. പന്നിനെക്കുറിച്ച് അറിയാവുന്നവർക്കൊക്കെ പന്നിൻ്റെ സാമ്പത്തിക നില എന്താണെന്നും ഏതാണെന്നും വ്യക്തമായി അറിയാം. AC ഇട്ട് ഇന്നോവ കാറിൽ കറങ്ങി നടന്ന് ശതകോടി ചിന്നാൽ മാത്രമേ സ്ഥാനാർത്ഥിയാകാൻ പാടുള്ളൂ, അവരെ ജയിക്കാൻ പാടുള്ളൂ എന്നുള്ള നിയമമോ ഉണ്ടോ എന്ന് മനോരമയെന്ന് പറഞ്ഞു തരണം. മണിപ്പൂരിലെ ഈസ്റ്റർ ദിനം പ്രവൃത്തി ദിനമാക്കിയത് പിൻവലിച്ച വാർത്ത എത്ര ചെറുതാക്കാമോ അത്ര ചെറുതായാണ് മനോരമ കൊടുത്തത്. അത് കണ്ടപ്പോൾ മനസ്സിലായി അവർക്ക് ഇതൊക്കെ എത്രയും നിസ്സാരമാണെന്ന്. അവരുടെ പ്രയോറിറ്റി വേറെയാണ്. അവർക്ക് BJP പിണക്കാൻ പാടില്ല. അതിന് ജാളിത ഇല്ലാതാക്കാൻ CPI സ്ഥാനാർത്ഥികളുടെ മേൽ മെക്കിട്ട് കയറാൻ ശ്രമിക്കരുത്. സംസ്ഥാന സർക്കാരിൽ 4 മന്ത്രിമാരുള്ള പാർട്ടിയാണ് CPI. എന്നിട്ടും അവർ പ്രവർത്തനത്തിന് പണം കണ്ടെത്തുന്നത് താഴെത്തട്ടിൽ നിന്നും പിരിച്ചെടുത്ത് തന്നെയാണ്. ആ ഫണ്ട് മതി തങ്ങൾക്കെന്ന് സ്ഥാനാർത്ഥികളും നേരത്തെ തന്നെ തീരുമാനിച്ചിട്ടുമുണ്ട്. അപ്പോൾ പിന്നെ ആർക്കും പരാതി ഉണ്ടാകില്ലല്ലോ. ഇനി തിരുവനന്തപുരത്ത് ജയിക്കേണ്ട സ്ഥാനാർത്ഥി ശതകോടീശനായിരിക്കണം, നോമിനേഷൻ നൽകുമ്പോൾ കോടികളുടെ ആസ്തി കാണിച്ചിരിക്കണം, എന്നാൽ മാത്രമേ തിരുവനന്തപുരത്തെ വോട്ടർമാർ വോട്ട് ചെയ്യൂ എന്നൊന്നും ഒരു ധാരണയും നിലവിലില്ല. അതുകൂടി ഓർത്തിരിക്കണം. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിനൊപ്പം CPI കഴിഞ്ഞ ദിവസം ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയച്ചിരുന്നു. അതുകൊണ്ട് തന്നെയാണ് CPI ഈ മുൻകരുതലെടുക്കുന്നത്. മുണ്ട് മുറുക്കി കൊടുത്ത് തന്നെയാണ് അവർ സ്ഥാനാർത്ഥികളെ പ്രചരണ രംഗത്തേക്ക് ഇറക്കി വിട്ടിരിക്കുന്നത്. ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ വേറെ വഴിയില്ലെന്ന് CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറഞ്ഞിട്ടുണ്ട്. കോർപ്പറേറ്റ് പ്രചരണ തന്ത്രങ്ങൾക്ക് മുന്നിൽ പിടിച്ചു നിൽക്കാൻ ആശയങ്ങളാണ് താങ്ങ്. പരമ്പരാഗത രീതി മാത്രം ഉപയോഗിച്ചാണ് CPI പ്രചരണം നടത്തുന്നത്. അന്നും ഇന്നും അങ്ങനെ തന്നെ. ക്രൗഡ് ഫണ്ടിംഗ് അടക്കം ആലോചിക്കേണ്ടി വരുന്ന ഒരവസ്ഥയിൽ തന്നെയാണ് ഇപ്പോൾ CPI. പക്ഷേ സ്ഥാനാർത്ഥിയെയോ പ്രചരണ ആശയങ്ങളെയോ അത് ഒരു തരത്തിലും ബാധിക്കില്ല. MP ആകുമ്പോൾ കയ്യിൽ പണം കൊണ്ട് നടക്കണമെന്ന് ഒരു നിയമവും ഈ രാജ്യത്തില്ല. പണക്കാരനാണോ ശതകോടീശ്വരനാണോ അതോ ജനകീയനാണോ പാവപ്പെട്ടവനാണോ എന്ന് നോക്കിയിട്ടല്ല ജനം ഇത്തവണ വിധി എഴുതുന്നതും. ഇത്തവണയെങ്കിലും അങ്ങനെ ആയിരിക്കണമെന്ന് നിർബന്ധമുണ്ട്. സാമ്പത്തിക പ്രതിസന്ധി മറികടക്കാൻ വാട്സാപ്പ് വഴി തന്റെ ബാങ്ക് അക്കൗണ്ടുകൾ വിവരങ്ങൾ നൽകിയാണ് പന്നിൻ രവീന്ദ്രന്റെ പണപ്പിരിവ്. അത് ശരിയാണ്. തിരുവനന്തപുരത്തെ ഗ്രാമീൺ ബാങ്കിലെ തന്റെ അക്കൗണ്ട് നമ്പർ നൽകിയാണ് പന്നിയൻ സഹായത്തിനായി പണം അഭ്യർത്ഥിക്കുന്നത്. സുഹൃത്തുക്കൾക്ക് മാത്രം അയച്ചു നൽകി പണം പിരിക്കാനാണ് പന്നിൻ രവീന്ദ്രൻ ഉദ്ദേശിച്ചത്. എന്നാൽ സുഹൃത്തുക്കൾ ഇത് ഷെയർ ചെയ്യാൻ തുടങ്ങിയതോടെ അഭ്യർത്ഥന ഓട്ടോമാറ്റിലേക്കും എത്തി. ചിലർ 1000 രൂപ വീതം അയച്ചു നൽകുന്നുണ്ടെന്നും സുഹൃത്തുക്കൾക്കിടയിൽ മാത്രം പിരിവ് നടത്താനാണ് താൻ ഉദ്ദേശിച്ചതെന്നും പന്നിൻ രവീന്ദ്രൻ നൽകിയ വിശദീകരണം മനോരമ ഓൺലൈൻ ഇതോടൊപ്പം നൽകിയത് എന്തായാലും നന്നായി. പന്നിൻ പറയുന്നത് ഇങ്ങനെയാണ്: പണമില്ലാത്തപ്പോൾ പിരിക്കാൻ ജനങ്ങളിലേക്ക് ഇറങ്ങുകയല്ലാതെ തനിക്ക് വേറെ വഴിയില്ല. ഇലക്ട്രൽ ബോണ്ടിൻ്റെ ധാരാളം വാർത്തകൾ വരുന്നതുകൊണ്ട് രാഷ്ട്രീയ പാർട്ടികളുടെ കയ്യിലെല്ലാം നല്ല പണമുണ്ടെന്നാണ് ജനം വിചാരിച്ചിരിക്കുന്നത്. തനിക്ക് വലിയ സമ്പത്തൊന്നുമില്ല. പണം കണ്ടെത്താൻ മറ്റ് മാർഗങ്ങളില്ലാതെ വന്നതോടെയാണ് അക്കൗണ്ട് നമ്പർ നൽകി പണം പിരിക്കാൻ തീരുമാനിച്ചത്. പ്രചരണത്തിലെ പണക്കൊഴുപ്പിനിടെ പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. ഇനിയും 27 ദിവസത്തോളം ഇടവേള വരാതെ പ്രചരണം മുന്നോട്ട് കൊണ്ടുപോകണം. വാഹനങ്ങൾ ഓടാനും അതിൽ ഇന്ധനമടിക്കാനും പ്രവർത്തകർക്ക് ഭക്ഷണം കൊടുക്കാനും ഒക്കെ ചെലവഴിച്ചതിൽ അധിക പണം ഇനിയാണ് വേണ്ടിവരുന്നത്. ജനകീയമായ രീതിയിൽ പ്രചരണത്തിന് പണം കണ്ടെത്താനുള്ള പല ശ്രമങ്ങളും അങ്ങനെ ഇടതുപക്ഷം നടത്തുന്നുണ്ട്. ബൂത്ത് തല പ്രവർത്തനങ്ങൾക്ക് ബൂത്തുകളിൽ നിന്ന് തന്നെ പണം കണ്ടെത്തട്ടെ എന്നാണ് തീരുമാനിച്ചിരിക്കുന്നത്. CPI സംബന്ധിച്ച് പാർട്ടിയുടെ മേൽത്തട്ടിൽ നിന്നും പണം ലഭിക്കില്ല. താഴെത്തട്ടിൽ നിന്നും പണം പിരിച്ച് മുകളിലേക്ക് ചിലവിനെ കൊടുക്കണം. സാമ്പത്തികമായി BJP തോൽപ്പിക്കാൻ എന്തായാലും ഇടത് പാർട്ടികൾ കൊണ്ട് ഒരു കാരണവശാലും ഈ അടുത്തിടെയെങ്കിലും സാധിക്കില്ല. എന്നാൽ ജനകീയ മത്സരം അത് കടുത്തത് തന്നെയായിരിക്കും. VS സുനിൽകുമാർ ഇങ്ങനെ പറയുമ്പോൾ നിങ്ങൾ ഓർക്കണം എത്രത്തോളം ജനകീയമാണ് അന്നും ഇന്നും CPI മറ്റിടത് പാർട്ടികളുമെന്നും.